പ്രാർത്ഥനാ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ടു. ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ സകലത്തെയും വിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്ന് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിപ്പാനും ദൈവത്തിൽ വിശ്വസിപ്പാനും നമുക്ക് സാധിക്കും. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാണെന്ന് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നത് ഫാദർ റെജി കെ തമ്പാനാണ്. സഭയുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പ്രാർത്ഥനാ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ ബ്രദർ ബിന്നി മാത്യുവും ബ്രദർ റെജിയും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയെപ്പറ്റിയുള്ള ദൈവിക സന്ദേശം അച്ഛനിൽ നിന്ന് കേൾക്കാം. ദൈവവചനം ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുന്നു. എൻ മനമയ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമയ ഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതെത്രയോ വലുതാണ്. വർണ്ണിച്ചാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്ത നന്മകൾ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് നാം അടുത്തു നിൽക്കുമ്പോൾ, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും തളർത്തിക്കളയുന്നതുമായ പ്രശ്നങ്ങൾ എത്രയോ ജീവിതത്തിന് നേരെ കടന്നു. പക്ഷേ അതിലൊന്നിലും നാം തളർന്നു പോകാതെ, താളടിയായിത്തീരാതെ ദൈവം നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. ഇത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കരുതലാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ കർത്താവിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കുശവൻ്റെ കയ്യിൽ തളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവൻ്റെ കയ്യിൽ തളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ നനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ കേഴയാമെന്നേ. ആപത്തുവേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്ത യേശുവേ പാദം കുമ്പിടുന്നേ ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നേ ഞാൻ. നാം ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. പാലക്കാട് നിന്ന് ഗ്രേസ് അറിയിച്ചിരിക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയതാണ്. രണ്ട് ആൺമക്കളാണ് അവർക്കുള്ളത്. അതിൽ ഒരു മകനും മരിച്ചു. ഇനിയും ഒരു മകൻ മാത്രമുണ്ട്. ആ മകൻ്റെ വിവാഹം നടക്കുന്നില്ല എന്ന വളരെ വേദനയോടെ മാതാവ് അറിയിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ആ വിവാഹം നടക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. തൃശ്ശൂരിൽ നിന്ന് ഉഷ അറിയിച്ചിരിക്കുന്നത് മകൻ്റെ വിവാഹം നടക്കുന്നില്ല. പല വിവാഹാലോചനകളും വരുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. എത്രയും വേഗം വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കണം.
ഇതുപോലെ എറണാകുളത്തു നിന്ന് ഷേർലി അറിയിച്ചിരിക്കുന്നത് മകൻ്റെ വിവാഹം നടക്കുന്നില്ല, നല്ല വിദ്യാഭ്യാസവുമുണ്ട്, ജോലിയുമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, എന്നാൽ വിവാഹം മാത്രം നടക്കുന്നില്ല, മകന് തക്ക തുണയെ ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. അപ്പോൾ ആ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവർക്ക് അനുയോജ്യമായൊരു വിവാഹം, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വിടുതലായിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രാർത്ഥന ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവരും നമ്മെ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഭാവിയും നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതവും എല്ലാം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതവും. പക്ഷേ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാനാണ് ദൈവം തമ്പുരാൻ നമ്മോട് ദൈവവചനത്തിലൂടെ ആവശ്യപ്പെടുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അവരുടെ വേദന ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മാതാവ് എഴുതിയിരിക്കുന്ന രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത്, ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ ഒരു മകനും മരിച്ചു, ഒരു മകൻ മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്നില്ല. ആ മാതാവിന് എത്രയോ വേദന കാണും, ഹൃദയവേദന കാണും. തീർച്ചയായിട്ടും ആ വേദനയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവം അറിയുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിച്ചാൽ ഒന്നിനും പരിഹാരമില്ലാതെയില്ല, എല്ലാത്തിനും പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ദൈവമേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല ഭാവി ഒരുക്കണമേ. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ളവരും, ഒരുപക്ഷെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമാകുന്ന വിഷയങ്ങളിൽ മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, പക്ഷേ അത് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള വിവിധങ്ങളാകുന്ന വിഷയങ്ങളിൽ അവർ ഭാരപ്പെടുന്നവരായിരിക്കാം. അതിമോർപ്പിച്ചതുപോലെ ദൈവം തമ്പുരാന് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ടവർക്ക് തക്ക തുണകളെ ദൈവം തമ്പുരാൻ ഒരുക്കും. അതിനായി നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മറന്നാലും ഓരമ്മ തൻ കുഞ്ഞിനെ മറക്കയില്ലൊരു നാളും നീ എന്നെ, മറന്നാലും ഓരമ്മ തൻ കുഞ്ഞിനെ മറക്കയില്ലൊരു നാളും നീ എന്നെ, വഹിച്ചല്ലോ ഉള്ളം കൈ വഹിച്ചല്ലോ ഉള്ളം കയ്യിൽ വാക്കുമാറാത്ത മഹേശ വാക്കുമാറാത്ത മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ നിറയുന്നേ ഉള്ളം ആര് ഞങ്ങളെ മറന്നാലും ഞങ്ങളെ മറക്കാത്ത ഒരു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ ഒരുക്കിക്കൊടുത്ത് ഭൂമിയിൽ വിവാഹബന്ധം സ്ഥാപിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണകളെ ഒരുക്കി അവരെ മാനിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങളും വേദനകളും എല്ലാം അവിടുന്ന് കാണണമേ കർത്താവേ. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളോടൊപ്പം വേദനിക്കുന്നവനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രയാസപ്പെടുന്നവനുമാകുന്ന ഞങ്ങളുടെ കർത്താവേ, അവരുടെ വേദനകളെ കണ്ട് അവരുടെ ഭാരങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് അവിടുത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളീ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണകളെ ഒരുക്കി അവരെ മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു, യേശു മസിഹയുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആ
അടുത്തത് വിദ്യാഭ്യാസത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഷീജയാണ്. ഭർത്താവ് ക്യാൻസർ രോഗത്താൽ മരിച്ചുപോയി. രണ്ട് പെൺമക്കളാണ് ഈ സഹോദരിക്ക്. ഭർത്താവിൻ്റെ മരണശേഷം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു. ആ കാരണത്താൽ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൾക്ക് എൻട്രൻസിൻ്റെ പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ബി എസ് സി നഴ്സിംഗ് പഠിക്കാനും സാധിക്കത്തില്ല. ഞങ്ങൾക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു. മകളുടെ മുൻപോട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയർസൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. ഷാർജയിൽ നിന്നൊരു സഹോദരി വാട്സപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു, മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു. പ്ലസ് വണ്ണിന് തീരെ മാർക്ക് കുറവായിരുന്നു, കഷ്ടിച്ചാണ് ജയിച്ചത്. ഈ വർഷം നന്നായി പഠിക്കുന്നതിനും നല്ല മാർക്കോടെ പാസ്സാകുന്നതിനും പ്രാർത്ഥിക്കണമേ. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ചിത്ര, മാവേലിക്കരയിൽ നിന്ന് ബിന്ദു, കൊല്ലത്തു നിന്ന് ശീലയും അറിയിച്ചിരിക്കുന്നു. അവിടെയെല്ലാം വിദ്യാഭ്യാസ അനുഗ്രഹമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പഠിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആ കഴിഞ്ഞ കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ അറിയിച്ചിരിക്കുന്നു, വളരെ വേദനയോടാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പഠിപ്പിക്കാനോ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ദൈവം അവർക്കെല്ലാം ഒരു വഴി തുറന്നു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കത്ത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോഴത്തെ പല മാതാപിതാക്കളുടെയും വേദനയെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ്. ഒന്നുകിൽ അവരുടെ വഴിവിട്ട ജീവിതം, പഠിക്കാൻ കഴിയുന്നു പഠിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ അവരെ സഹായിക്കട്ടെ, അവരെ വിടുവിക്കട്ടെ, അവർക്ക് ആവശ്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ കത്തിലൂടെ ആദ്യം വായിച്ച കത്തിൽ ആ പ്രിയ സഹോദരി അറിയിച്ചിരിക്കുന്നത് തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് അടുത്ത പടിയിലേക്ക് നീങ്ങുവാനുള്ള സാഹചര്യം അവർക്കില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുവാൻ പോകുന്ന സമയങ്ങളാണ്, സ്കൂൾ തുറക്കുന്ന ദിവസം. അപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. ദൈവം തമ്പുരാൻ്റെ പ്രവൃത്തി ഇങ്ങനെ ഭാരപ്പെടുന്നവരുടെ മേൽ, വേദനിക്കുന്നവരുടെ മേൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. കുഞ്ഞുങ്ങളുടെ പഠിക്കുവാനുള്ള ബുദ്ധിയും ഞാനും ഒക്കെ ദൈവം തമ്പുരാൻ നൽകും. അവരുടെ ഭാവി ധന്യമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആദി വേണ്ട ആശ്രയമേകാ തൻ കരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലു ദോഷമായൊന്നും താതൻ ചെയ്യയില്ലല്ലു ആദി വേണ്ട ആശ്രയമേകാ തൻ കരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലു ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കൈയിലെന്നോ എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴുകയാകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കൈയിലെന്നോ താൻ ആയെത്ര ധന്യമേ ലോക ജീവിതം. പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധിയും ഞാനും അവിടുന്ന് കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, സ്കൂളുകൾ തുറക്കുന്നു, അടുത്ത ക്ലാസ്സുകളിലേക്ക് നീങ്ങുവാൻ, അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ
സാമ്പത്തികമാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ദൈവമായ കർത്താവേ, നീ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. അവർക്കാവശ്യമാകുന്ന സാമ്പത്തികമാകുന്ന വഴികൾ ദൈവം തമ്പുരാനെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവർക്കാവശ്യമാകുന്ന ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് അവരുടെ ഭാവിയെ അനുഗ്രഹിക്കേണ്ടതിനായി നല്ല വഴികളെ തുറന്ന് ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവ്, ഞങ്ങളുടെ വേദനകളെ കണ്ട് മറികടന്നു പോകാത്ത കർത്താവ്, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ. ഞങ്ങളുടെ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ഇവർ വളർന്നു വരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ നാമമഹത്വത്തിന് സകലതും കാരണമായി തീരുവാനിടയാകണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അടുത്തതായി പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് തിരുവനന്തപുരത്തു നിന്ന് മേരി അറിയിച്ചിരിക്കുന്നു. ആ സഹോദരിക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതുമൂലം ശരീരം ക്ഷീണിച്ച് കിടക്കയിലായിരുന്നു. എഴുന്നേൽക്കുവാനോ കിടക്കുവാനോ സാധിക്കാത്ത നിലയിലായിരുന്നു. ഈ വിഷയം അറിയിച്ച് പ്രയർ സെല്ലിലേക്ക് വിളിക്കുകയും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച പ്രയർ സെല്ലിന് നന്ദി അറിയിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നൊരു സഹോദരി അറിയിച്ചിരിക്കുന്നത്, മദ്യപാനിയായ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഞാനും മക്കളും 6 എൻ്റെ വീട്ടിലായിരുന്നു. ഭർത്താവിന് ഒരു മാനസാന്തരം ഉണ്ടാകുന്നതിനും കുടുംബമായി ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിനും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് പ്രയർസലിലേക്ക് വിളിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഭർത്താവ് പലതവണ എന്നെ ഫോണിൽ വിളിക്കുകയും തിരികെ ചെല്ലുവാൻ പറയുകയും ചെയ്തു. മദ്യപാനം നിർത്താതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 ഞങ്ങൾ ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നു. 1 മദ്യം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരത്തിനായി നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാത്സല്യമുള്ള ഈ പ്രിയപ്പെട്ടവരുടെ മറുപടി കത്താണ്, സന്തോഷ കത്ത്, നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്താണ് ഇവിടെ വായിച്ചത്. അവർ വേദനിക്കുന്ന സമയങ്ങളിൽ, അവർ ഭാരപ്പെട്ട സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അവർ വിളിച്ചറിയിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. തൻ്റെ സന്നിധിയിൽ വേദനയോടും ഭാരത്തോടും കൂടെ ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവും മതിയായവനാണ്. പക്ഷേ ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് പ്രാപിക്കുവാൻ മതിയായവനാണ്, അവൻ മറുപടി നൽകുവാൻ മതിയായവനാണ് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കർത്താവിന് സകല മഹത്വവും നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം കാണുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ നാഥ. അവരുടെ ഭാരങ്ങളെയും വേദനകളെയും അവിടുന്ന് കണ്ട് അവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്തതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവേ, വീണ്ടും
അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ആയതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. അവരുടെ ഭാരങ്ങളെയും വേദനകളെയും എല്ലാം ഒരിക്കൽ കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച, ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അവിടുത്തെ കരം അത്ഭുതത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് സർവശക്തനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രിയ കർത്താവ്, അവിടുന്ന് അവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം, അവരെ സൗഖ്യമാക്കുന്നതുകൊണ്ട് സ്തോത്രം, അവരെ വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.